മോൺസൺ മാവുകളിൽ നിന്ന് പണം കൈപ്പറ്റിയ പോലീസുകാർക്കെതിരെ ക്രൈംബ്രാഞ്ച് അന്വേഷണം. മെട്രോ സ്റ്റേഷൻ ഇൻസ്പെക്ടറെ അനന്തലാലിനെതിരെയും മേപ്പട ഇൻസ്പെക്ടർ എ ബി വിപിനെതിരെയുമാണ് അന്വേഷണം. വിവരങ്ങളുമായി ലാൽകൃഷ്ണൻ ചേരുന്നു. ലാൽ, മോൺസന്റെ പക്കൽ നിന്ന് പണം വാങ്ങി മോൺസന് വേണ്ടി എന്തൊക്കെ ഫേവർ ചെയ്തു കൊടുത്തു എന്നുള്ളത് അറിയാനുള്ളത് ഈ അന്വേഷണത്തിലാണ് കൃത്യമായി. ലാൽ, മോൺസൺ മാവുങ്ങളുടെ സഹായി ജോഷിയുടെ അക്കൗണ്ടിൽ നിന്ന് ഇരുവരുടെയും അക്കൗണ്ടിലേക്ക് പണം എത്തിയിട്ടുണ്ടെന്നുള്ളതാണ് കണ്ടെത്തിയത്. ഇവർ ആദ്യം പ്രാഥമിക എൻക്വയറിയിൽ തന്നെ ഇവരിത് കടം വാങ്ങിയതാണ് എന്നുള്ളതാണ് ക്രൈംബ്രാഞ്ചിന് നൽകിയിരിക്കുന്ന മൊഴി. ഒരു അന്വേഷണ ഉദ്യോഗസ്ഥർ കേസുമായി ബന്ധപ്പെട്ട പ്രതികളുടെ കൈകളിൽ നിന്നെല്ലാം കടം വാങ്ങുന്നു എന്നുള്ളത് വകുപ്പ് തലത്തിൽ തന്നെ കൂടുതൽ അന്വേഷണത്തിനും മറ്റു കാര്യങ്ങൾക്കും പോയിട്ടുണ്ട്. എ അനന്തലാൽ, മെട്രോ കൊച്ചി മെട്രോയിലെ ഇൻസ്പെക്ടറായിട്ടുള്ള അനന്തലാൽ 100,000, മേപ്പടിയിലെ ഇൻസ്പെക്ടറായിട്ടുള്ള വിപിൻ 180,000 രൂപയും കൈപ്പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. വിപിൻ ആദ്യഘട്ടത്തിൽ 100,000, പിന്നീട് 50,000, അതിനുശേഷം 30,000 രൂപയും അക്കൗണ്ട് വഴി കൈപ്പറ്റി എന്നുള്ളതാണ്. ഇത് മോൺസൺ മാവുങ്ങളുടെ സഹായി ജോഷിയുടെ അക്കൗണ്ടിൽ നിന്നാണ് ഇവരുടെ അക്കൗണ്ടിലേക്ക് എത്തിയിരിക്കുന്നത്. ജോഷി നേരത്തെ പോക്സോ കേസുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതികൂടിയാണ് എന്നുള്ളതും ഇതിൽ ശ്രദ്ധേയമായ കാര്യമാണ്. ഇക്കാര്യങ്ങൾ ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ വകുപ്പുതല അന്വേഷണത്തിനും എൻക്വയറിക്കും നിലവിൽ തീരുമാനമായിട്ടുണ്ട്. ജില്ലാ ക്രൈംബ്രാഞ്ച് ഓഫീസർക്കാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണത്തിനുള്ള ഉത്തരവ് നൽകിയിരിക്കുന്നത്. 2 മാസത്തിനുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പൂർണ്ണമായ റിപ്പോർട്ട് DGP-ക്കും IG-ക്കും മുന്നിൽ വെക്കണം എന്നുള്ളതാണ് നിർദ്ദേശം. ലാലിവർ പണം വാങ്ങിയെന്ന് മൊഴി നൽകിയതാണല്ലോ, പക്ഷേ അത് കടമായി വാങ്ങി എന്നുള്ളതാണല്ലോ അവരപ്പ പറഞ്ഞത്. അത് കടമായി വാങ്ങിയതല്ല എന്നൊരു ഒരു കണ്ടെത്തലോടെ അടിസ്ഥാനത്തിൽ ആവില്ലേ വിശദമായ അന്വേഷണം? ലാൽ, ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥർ ഏത് തലത്തിലാണെങ്കിൽ പോലും കേസിലെ പ്രതിയായിട്ടുള്ള ഒരാൾ കൂടിയാണ് ജോഷി. മാത്രമല്ല മോൺസൺ മാവുങ്കലിനെതിരായിട്ടുള്ള രൂക്ഷമായ വിമർശനങ്ങൾ നേരത്തെ പോലീസ് വകുപ്പിനെ ആകെ പിടിച്ചു കുലുക്കിയതാണ്. മുൻ DGP അടക്കമുള്ളവർ മോൺസൺ മാവുങ്കലുമായി അടുത്ത ബന്ധമുള്ളവരാണ് എന്നുള്ള രീതിയിൽ വലിയ തോതിൽ ചിത്രീകരണം വന്നതോടുകൂടി തന്നെ പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ ആകെ മൊത്തം ബാധിച്ച സംഭവം കൂടിയാണ്. അതുകൊണ്ട് തന്നെ കടമായിട്ടാണെങ്കിലും അല്ലെങ്കിലും വകുപ്പ് തലത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ പണം വാങ്ങുന്നത് നിയമപരമായിട്ടുള്ള നടപടികൾക്ക് വിധേയമാകുന്ന ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇക്കാര്യത്തിൽ വിശദമായ ഒരു അന്വേഷണം നടത്താൻ ഉള്ള തീരുമാനത്തിലേക്ക് വകുപ്പ് തലത്തിൽ പോയിരിക്കുന്നത്. പ്രാഥമികമായിട്ടുള്ള ഇവരുടെ മൊഴിയെടുക്കലിലാണ് ഇത് കടമായി വാങ്ങിയതാണ് എന്നുള്ള മൊഴി ലഭ്യമായിരിക്കുന്നത്. പക്ഷെ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദമായ ഒരു അന്വേഷണം നടത്തി ഇത് ഏത് തരത്തിലാണ്, ഏത് സാഹചര്യത്തിലാണ് എന്നീ കാര്യങ്ങൾ കണ്ടെത്തിയതിനു ശേഷം വകുപ്പ് തല നടപടികളിലേക്ക് കടക്കാനാണ് നിലവിലുള്ള നിർദ്ദേശം. ലാലാണ് വിവരങ്ങൾ നൽകിയത്.